എപ്പോഴെങ്കിലും മനസ്സിൽ തട്ടി ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ? തകർന്ന പ്രണയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും പാടുവാൻ തോന്നുന്നുണ്ടോ? അല്ല, ഉണ്ടായിട്ടുണ്ടോ? തകർന്നിട്ടില്ലെങ്കിൽ അവള് തകർത്തേ അടക്കും. അല്ല, ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പാസ്റ്റ് ടെൻസിൽ പറയുമ്പോ. അതെ, ഉണ്ടായ കാര്യം പണ്ടാണല്ലോ ആദ്യം ഉണ്ടായത്. രഞ്ജിനിയുടെ പ്രണയം എന്നൊരു ഒരൊറ്റ വാക്കിൽ നിർവഹിക്കാൻ തോന്നിയാൽ രഞ്ജിനിക്ക് ഇത്രയും ഈ ഒരു ഇത്ര വയസ്സില് ഈ 42 വയസ്സിൽ മനമേ ഒറ്റ വാക്കിൽ നിർവഹിച്ചാൽ എന്ത് തോന്നും? എനിക്ക് തോന്നുന്ന പ്രണയം എന്ന് പറയുന്നത് ഒരാൾ ഒരു ആണിനൊരു പെണ്ണോട് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും എന്തിനോടും പ്രണയം തോന്നാം. പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിസ്റ്റ് ആണ്, നമ്മൾ പാട്ടുകാരാണ്, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആൾ. ഒരു നിമിഷം കൊണ്ട് ദൈവമേ ഞാൻ പ്രണയത്തിൽ അകപ്പെട്ട് പോകുമോ എന്ന് പേടിച്ചിട്ടുണ്ടോ? പേടിച്ചിട്ടൊന്നുമില്ല, അത് സംഭവിച്ചിട്ടുണ്ട്. അത് അങ്ങനെ അതൊരു ചീത്തയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. പ്രണയിക്കാൻ പറ്റാന്ന് പറയുന്നത് നല്ലൊരു കാര്യം. പ്രണയിച്ചിരുന്ന ആൾക്ക് അല്ലെങ്കിൽ നാളെ പ്രണയിക്കാൻ പോകുന്ന ആൾക്ക് ഒരു സമ്മാനം എന്ന നിലയിൽ ഒരു പാട്ട് കൊടുത്താലോ? ഒരു തമിഴ് പാട്ടായാലോ? ഓ, പാടാം. അപ്പോൾ പാടുന്നതിന് മുൻപ് മൊഴി എന്ന ചിത്രത്തിലെ ആ മനോഹരമായ ഗാനം തന്നെയാവാം. വളരെ മനോഹരമായ ഒരു ഗാനം സുജാ ചേച്ചി ബൽറാമും രണ്ടുപേരും രണ്ട് വേഷം പാടിയിട്ടുണ്ട്. ഇനി നേരെ രഞ്ജിനി ജോസ് എന്ന സിംഗറുടെ കരിയർ നമ്മൾ ഇത്രയും കണ്ടു. ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ഒക്കെ ഏകദേശം 125 ചിത്രങ്ങളിൽ പാടി. തെലുങ്കിലും പാടി. തെലുങ്കിലും പാടി. ഇനി ശ്രീലങ്കയിലും പാടാനിരിക്കുന്നു ഈ കൊച്ചു ഗായിക. ഇങ്ങനെ ഈ സംഗീത ജീവിതത്തിൽ പോകുമ്പോൾ ഒപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ അഭിനയ ജീവിതത്തിൽ ഒരു എത്തിനോട്ടം നടത്തിയിരുന്നു. അതായത് ലാലേട്ടന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും അത് നല്ല വേഷമായിരുന്നു. അത് ഡ്രസ്സല്ല ഉദ്ദേശിച്ചത്, നല്ലൊരു കഥാപാത്രം. വില്ലൻ കഥാപാത്രമായിരുന്നു, ഒരു വളരെ വൃത്തിയായിട്ട് ഒരു റെഡ് ചില്ലീസ്, ഒന്ന് റെഡ് ചില്ലീസ്, പിന്നെ മമ്മൂക്കയുടെ കൂടെ ദ്രോണ 2010. ദ്രോണ 2010. അങ്ങനെയും കൂടെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ഞാൻ ദ്രോണ ദ്രോണ കേട്ടിട്ടുള്ളൂ. ദ്രോണ ലാലേട്ടന്റെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചപ്പോ നമ്മൾ പാട്ടുകാരല്ലേ, അപ്പൊ പെട്ടെന്നൊരു അഭിനയത്തിന്റെ കാര്യത്തിൽ, ഇതിനു മുമ്പ് ആൽബംസിലൊക്കെ പണ്ട് വിഷുവൽ ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, ആൽബംസ് ഇറക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ചോദിക്കാം. ഇപ്പൊ ഈ അഭിനയത്തിലോട്ട് വന്നപ്പോ സെറ്റിലോട്ട് വന്നപ്പോ ഒരു സിനിമാ ലൊക്കേഷൻ ഭയങ്കര വ്യത്യാസം. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ചു വളർന്ന ഡാഡി പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലൊക്കേഷനുകളിലൊക്കെയാണ് ഞാൻ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അത് കാരണം എനിക്കതൊരു മുൻ പരിചയം ഇല്ലാത്തൊരു സംഭവമല്ലായിരുന്നു. എന്നാലും നമ്മൾ അഭിനയിക്കാനായിട്ട് ഒരു മൂവി ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതോ റെഡ് ചില്ലീസിൽ ഞാൻ ആദ്യം അഭിനയിക്കാൻ പോയപ്പോൾ ആദ്യത്തെ സീൻ തന്നെ ലാലേട്ടൻ നമ്മളെല്ലാവരും പോലീസ് കസ്റ്റഡിയിൽ കാണാൻ വരുന്ന സീനാണ് ആദ്യം അഭിനയിക്കുന്നത്. അപ്പൊ അവിടെ ഡയലോഗൊന്നുമില്ല, എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. ഇതെന്താ ഏറ്റവും ബുദ്ധിമുട്ട്? ഏറ്റവും ബുദ്ധിമുട്ട് ലാലേട്ടൻ എന്തോ എന്ന് പറയുമ്പോ, നിങ്ങളാണല്ലേ 9 killer chilies, നിങ്ങൾ ആക്സിലറേറ്ററിൽ കാല് ചവിട്ടുമ്പോൾ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ഡയലോഗ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഞാൻ നോക്കുമ്പോ ബാക്കി 8 കുട്ടികള് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മരണ എക്സ്പ്രഷൻ അവര്. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നത് ഇപ്പുറത്തും അപ്പുറത്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ ഭയങ്കര എക്സ്പ്രഷൻ പറഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിനി എന്താണ് ആദ്യം കാണിച്ചത്? ഞാൻ അന്തം വിട്ട പോലെ നിന്നു. മമ്മൂക്ക എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നോ? ഭയങ്കര സ്വീറ്റ് ആയിരുന്നു മമ്മൂക്ക എന്ന് പറഞ്ഞാൽ. ഏറ്റവും നമ്മൾ കമ്മ്യൂണിറ്റബിൾ ആയിട്ട് ഞാൻ തുറന്നു പറയാണ്, ഈ ഒരു വയസ്സിൽ മമ്മൂക്ക ദ വേ ഹി മെയിൻറ്റെയിൻസ് ഹിംസെൽഫ്
പറഞ്ഞു കഴിഞ്ഞാ കണ്ടുകഴിഞ്ഞാ. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് എന്തോ വിളിച്ച് പറയാണ് മമ്മൂക്ക എത്തി എന്നുള്ളത് അമ്മേനെ വിളിക്കുന്ന എന്തോ ഒരു സീനാ. അത് കഴിഞ്ഞിട്ട് അടി എന്ന് പറയുമ്പോ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു സീനാ, ഇങ്ങനെ കാണിക്കുന്ന ഒരു സീനാ. തിരിഞ്ഞു നോക്കിയിട്ട് ആദ്യത്തെ ഫ്രെയിമിൽ ഇനി ഇറങ്ങാൻ പറ്റാണ്ടായി. ഇപ്പൊ മമ്മൂക്ക എന്റെ ഗ്ലാമർ കണ്ടിട്ട് ഇങ്ങനെ നിന്നു. മമ്മൂക്ക ഇങ്ങനെ ഒരു പിങ്ക് ഷർട്ടും ബ്ലാക്ക് ജീൻസും കണ്ണാടിയൊക്കെ വെച്ചിട്ട് ബി എം ഇറങ്ങി വന്നിട്ടേ ഞാൻ ഇങ്ങനെ സ്റ്റക്കായി പോയി. പിന്നെ എനിക്ക് ഇറങ്ങാൻ ഇന്നത്തെ തലമുറ വരെ നോക്കി കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം. ഈ പറഞ്ഞ പോലെ പാട്ടിലൂടെ ലോകത്തിലോട്ട് വീണ്ടും നമുക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഇത്രയും പാട്ട് പാടിയിട്ട് ഒരു പാട്ട് എന്നും ഓർക്കുന്ന പാടാൻ ആഗ്രഹിക്കുന്ന ഒരു എല്ലാവർക്കും നമ്മുടെ ഓരോ മേസ്ട്രോവിന്റെ അടുത്ത് പാടുന്ന രവീന്ദ്ര മാസ്റ്റർ ഇളയരാജ സർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡ്രീം ആയിരിക്കും. ഒരു ഡ്രീം അതേപോലെ രാജാ സാറിന് വേണ്ടി പാടാൻ പറ്റിയ ഒരു പാട്ടെന്ന് സിനിമ പൊന്മുടി പുഴ ഓർത്തുന്ന സിനിമയിൽ അമ്മ അമ്മയെ കുറിച്ച് ഒരു നല്ലൊരു പാട്ടുണ്ട്. ആ രണ്ടുപേരും രാജാ സാറിന്റെ പാട്ടുകളുണ്ടല്ലോ മെലഡീസും തമിഴിലുള്ള അതേ സ്റ്റൈലിലുള്ള ഒരു പാട്ടാണ്. അതുകാരണം അതിന്റെ കോഡ് പ്രോഗ്രഷൻ ഭാഗ്യം തന്നെയാണ്. കാരണം ഏതൊരു സിംഗറിനും എന്റെ ഒക്കെ ഒരു വലിയൊരു സ്വപ്നമാണ് ഒരു രാജാ സാറ് റഹ്മാൻ ഇതൊക്കെയാണ് ഒരാളുടെ സിംഗറിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ നമുക്കൊരു സന്തോഷകരമായ കാര്യത്തിൽ റഹ്മാൻ സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടില് വെസ്റ്റേൺ ഒരു കൊല്ലം പഠിച്ചു മദ്രാസിൽ പോയിരുന്നു മ്യൂസിക്കില് പഠിച്ചിരുന്നു. കെ മ്യൂസിക് കൺസർവേറ്ററി എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. അവിടെ ഒരു വർഷം ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അമ്മയുടെ അടുത്താണ് പഠിച്ചിരിക്കുന്നത് മൊത്തം. പക്ഷേ അത് കൂടാണ്ടുള്ള വെസ്റ്റേൺ ഇതിലാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ കർണാടക ഞാൻ ബിന്നി കൃഷ്ണകുമാറിൻ്റെ അടുത്ത് പഠിക്കുന്നു. ബിന്നി ചേച്ചിയാണ്, വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ട്യൂട്ടറാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അമ്മ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ എനിക്ക് ഫ്രീ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ബിന്നി ചേച്ചി. രാരാ എന്നുള്ള പാട്ടൊക്കെ പാടിയ ചേച്ചിയാണ് ബിന്നി ചേച്ചി. പിന്നെ എന്താ പറയാ, അസാധ്യായിട്ടെന്ന് പറഞ്ഞാൽ ബാലമുരളികൃഷ്ണയുടെ ശിഷ്യാണ്. എന്റെ അമ്മയും ബാലമുരളി സാറിന്റെ അടുത്താണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ പോയി പഠിച്ചു, എവിടെയായിരുന്നു? അപ്പൊ എന്റെ മമ്മിയും ഡാഡിയും ശരിക്കും കണ്ടുമുട്ടത് മുട്ടിയത് കൂട്ടിയിടിച്ചത് ചെന്നൈയിലായിരുന്നു. മമ്മിയുടെ അനിയൻ വഴിയാണ് കൂട്ടിയിടിച്ചത്. അപ്പൊ അവർ രണ്ടുപേരും ഞാൻ അതുകൊണ്ടാണ് ചെന്നൈയിൽ ഞാൻ ജനിച്ചു എന്ന് പറഞ്ഞത്. മമ്മി ചെയ്തിരിക്കുന്നത് PhD ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ്, മദ്രാസ് യൂണിവേഴ്സിറ്റിന്നാണ്.